संभव
എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവർക്ക് പ്രവർത്തനത്തിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. ചിന്തിച്ച് നോക്കാം. അങ്ങനെ 979 അതിന്റെ ഇടയ്ക്ക് തന്നെ അവന്റെ പ്രവർത്തനത്തിന്റെ ശൈലി ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് അവര് ഏതെങ്കിലും ആവട്ടെ 979 മാനുഷികാർ പറഞ്ഞ് നിരക്കിൽ അവരെന്ത് ചെയ്തു? സുന്നി യുവജന സംഘം. അതെന്തിനാണ്? കുട്ടികൾ നന്നാവാൻ വേണ്ടി. ആ സുന്നി യുവജന സംഘം യഥാർത്ഥത്തിൽ ഏർപ്പെടുത്തിയത് എന്തിനാണെന്നറിയുമോ? ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന സമയത്തുള്ള ഉദ്ദേശം കേരളത്തിൽ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ സന്താനങ്ങളുണ്ട്. എന്തിനു നോക്കൂ? ഹൈസ്കൂളുകൾ, കോളേജുകൾ, അതിലെല്ലാം പഠിക്കുന്ന സമുദായത്തിന്റെ സന്താനങ്ങൾ. ആ സന്താനങ്ങളെ കൂട്ടിയിളക്കി അവർക്ക് സുന്ദരമായത്തിന്റെ വഴിക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ അത് രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കണം. അതിന്റെ യഥാർത്ഥത്തിൽ ആവശ്യം, കാരണം ഹൈസ്കൂളുകളിലും കോളേജുകളിലും എന്തെല്ലോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സുന്നജമായത്തിന് വിരുദ്ധമായ പലരും ഉണ്ടാവണം. ചില മനുഷ്യന്മാര് എവിടെ നിന്നോ ഒക്കെ പാസ്സായി വന്ന് സുന്നജമായത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് കാരണമാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന രൂപീകരിക്കാൻ ഒരു കാരണമായത്. ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഉള്ള വിദ്യാർത്ഥികൾ, മുസ്ലിം വിദ്യാർത്ഥികൾ, അവരെ കൂട്ടിയിണക്കി സുന്ദരമായത്തിന്റെ അണി ഭദ്രമാക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം. പക്ഷേ 954 രൂപീകരിക്കപ്പെട്ട ആ സംഘടന ആ വഴിക്കല്ല നീങ്ങി, അത് മറ്റൊരു വഴി. ഹൈസ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ ഉള്ള സമുദായത്തിന്റെ അംഗങ്ങളെ അവർ സ്പർശിക്കപ്പെടുകയും ചെയ്തു. അത് മറ്റൊരു പഠിക്ക് കൂട്ടായ്മകൾ ദിവസത്തിൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി കൂട്ടിയിണക്കി ഒരു കോലാഹലം ഉണ്ടാക്കി തീർത്ത് എന്നിട്ട് ഒരു ഒരു സിന്ദാബാദ് വിളിക്ക് ഒരുക്കം കൂട്ടുകയാണ് എന്ന് തോന്നി. ആലോചിച്ച് നോക്കൂ വഴി തെറ്റിയത്. അത് തെറ്റേ വഴി തെറ്റിയതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദിവസത്തിലുള്ള മുത്തായ്മകളെ, കേരളത്തിൽ ഉള്ള ദിവസത്തിലുള്ള മുത്തായ്മകളിൽ അവർ എന്തിനാണ് ഈ അങ്ങാടിയിൽ ഇറക്കി ചിന്താപാർത്ത് വിളിച്ചിട്ട് പല കൈയുണ്ട്, ദീൻ അതുകൊണ്ട് നിലനിൽക്കും എന്നിൽ നോക്കണം. അതാണോ യഥാർത്ഥത്തിൽ ഇന്നിന്റെ പാരമ്പര്യം? അല്ല, ഞങ്ങളുടെ ഉദ്ദേശവും അതായിരുന്നില്ല. അങ്ങനെ 979 എന്ത് ചെയ്തു എന്നാൽ ഇവര് ഒരു പ്രമേയം പാസ്സാക്കി, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പറഞ്ഞ ഒരു പ്രമേയം പാസ്സാക്കി സമസ്തയിലേക്ക് അങ്ങോട്ട് അയച്ചു. അവരെ ധാരണ സമസ്തയിലേക്ക് അങ്ങോട്ട് അയച്ചാൽ പിന്നെ അത് പാസ്സാക്കാത്ത സമസ്തക്ക് നിക്കകളി ഉണ്ടാവില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട്? അത്ര കിബറായി പോയിരിക്കുന്നു. കണ്ടോ, കിബറാണ് മുഴുവൻ സാധനത്തിന്റെയും മുഴുവൻ ഭാഗത്തിന്റെയും അടിത്തറ. കിബറാണ് അതിനെ സംബന്ധിച്ച് ഈ ആലോചന ചെയ്ത് നോക്കുമ്പോൾ അത് എത്രയോ വലിയ അബദ്ധം ആണ്. കാരണം എന്തുകൊണ്ട്? കാരണം മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കണം, ഈ സദസ്സിന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വല്ലവരും ഉണ്ടെങ്കിൽ അവരോട് ചിന്തിച്ചു വളരെ നല്ലതാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ UAEയിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഉള്ള നിലയല്ലോ ഇന്ത്യയിൽ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ. ഇന്ത്യയിൽ മുസ്ലിം സമുദായം ഒരു ന്യൂനപക്ഷമാണ്, ചെറിയ ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ. ആ മുസ്ലിം സമുദായത്തിനെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾക്കുണ്ട്. ആലോചിക്കണോ, അവിടെ മുസ്ലിംകൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് വഴിയോ മറ്റേതെങ്കിലും വഴിയോ അധികാരത്തിലെത്താൻ സാധ്യമല്ല. കാരണം അത്ര ചെറിയ ന്യൂനപക്ഷമാണ് ഇന്ത്യ. ഒട്ടുക്കും നോക്കും മുസ്ലിം സമുദായം അത്ര ചെറിയ ന്യൂനപക്ഷമാണ്. പക്ഷേ
തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വതന്ത്രയായ ശേഷം രൂപീകരിക്കപ്പെട്ട ഭരണഘടന ആ ഭരണഘടനയിൽ മുസ്ലിം സമുദായത്തിന് ചില അവകാശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ അവരുടെ മതന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ വെച്ചിട്ടുണ്ട്. അവരുടെ മതമനുസരിച്ച് അവർക്ക് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും സംഘടിക്കാനും ഇത്തരം അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. അത് നേടിയെടുക്കൽ സമുദായത്തിന് ആവശ്യമാണ്. ഭരണഘടനയിൽ എഴുത്തുണ്ടായാൽ പോലെ അത് സമുദായം നേടിയെടുക്കണം. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ അല്പബുദ്ധി പ്രയോഗിക്കുന്നതായാൽ ഈ പറയുന്നതിന്റെ യഥാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ മുസ്ലിമുകൾക്ക് ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾ ഉണ്ട്. ആ അവകാശങ്ങൾ നേടിയെടുക്കണം. അങ്ങനെ അത് നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടി സംഘടിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ നാം സംഘടിച്ച് പ്രവർത്തിക്കുന്നില്ലാത്ത പക്ഷം നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകും എന്നതൊരു പരമാർത്ഥമാണ്. കാരണം നിങ്ങൾക്ക് ചിലർക്കത് വേണം, അതുകൊണ്ട് അത് വേണ്ട എന്ന് ഞങ്ങൾ ഒരു ബില്ല് കൊണ്ടുവന്ന് ആദ്യം വന്നിൽ ഒരു ചെറിയ ബില്ല് കൊണ്ടുവന്നാൽ അത് പാസ്സാവും. ആ പാസ്സായ അത് എതിർക്കുന്ന സമയത്ത് തന്നെ പിന്നെ എന്തുവരും, ചില നിങ്ങളിൽ നിന്ന് എന്ത് വേണ്ടെന്ന് പറയുന്നത് എന്തിരുന്നോ. മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ ഉള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് ഇതാണ് അർത്ഥം. ഇതിന് അപ്പുറം ഒരു അർത്ഥം മുസ്ലിം സമുദായത്തിനില്ല, രാഷ്ട്രീയത്തിനില്ല. ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഈ സമുദായത്തിന്റെ ഭരണഘടന അനുവദിച്ച് ആനുകൂല്യങ്ങൾ വകവെച്ച് തരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരോട് നാം സഹകരിക്കുകയും ആലോചിച്ച് നോക്കൂ. ഇതിലപ്പുറം ഒരു രാഷ്ട്രീയം സമുദായത്തിലില്ല. എന്തിട്ട് നോക്കൂ, അതല്ലേ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന്റെ രാഷ്ട്രീയമെന്നത്. അതിൽ കവിഞ്ഞ ഒരു രാഷ്ട്രീയം മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ എവിടെയാണ്? ഇല്ല. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി വേണം. ആ നിലക്ക് ആ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ ഉണ്ട്. അത് വളരെ പാടുപെട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ആ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാബു തങ്ങളും ഇസ്മായിൽ സാഹിബും മറ്റെല്ലാ നേതാക്കളും വളരെ അധികം പണിപ്പെട്ട് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് കണ്ടാണ് ആ സംഘടന ശക്തിപ്പെടുത്തിയും കൊണ്ടിട്ട് വന്നത്, മുന്നോട്ട് വന്നത്. ആ സംഘടനയിൽ ലക്ഷ്യവും അതാണ്. സമുദായത്തിന് ഭരണഘടന അനുവദിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം ആണ്. അത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു ഒരു കുമൈലിന്റെ ആവശ്യം എന്താ? ഈ കുമൈലിന്റെ പല ആവശ്യമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇതിന്റെ പേര് എന്താണ്? സമസ്തത്തിൽ നിങ്ങൾ രാഷ്ട്രീയം, അപ്പോ നിലവിലുള്ള രാഷ്ട്രീയങ്ങൾ ആ രാഷ്ട്രീയങ്ങൾ ഒട്ടും തന്നെ അതൊക്കെ തള്ളി പറഞ്ഞു. സമസ്തക്ക് സ്വന്തം പോലെ രാഷ്ട്രീയം, അതായത് ആ സമസ്തയിലെ അംഗങ്ങളാണ് അതിന്റെ മുമ്പ് ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സമസ്തന്റെ അംഗങ്ങളുമാണ്. അതിനെല്ലാം പുറമെ ഒരു രാഷ്ട്രീയ വിജയ ഒരു രാഷ്ട്രീയ നിലപാടിൽ സമസ്ത സ്വീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, ഒരിക്കലും തന്നെ ആവശ്യം.